इन कृति नोक
ആണെങ്കിൽ രണ്ടാണ്. ഇതിൻ്റെ കൃതി ഇതിന് മുകളിൽ ഒന്ന് എഴുതിയിട്ടില്ല, അപ്പതിനർത്ഥം രണ്ടുണ്ട്. ഇത്തരം കേസിൽ ഏറ്റവും വലുത് ഏതാണ്, അതാണ് ആ സമവാക്യത്തിന്റെ കൃതിയായിട്ട് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ് സ്ക്വയർ മൈനസ് നാല് എക്സ് പ്ലസ് ത്രീ ഈസ് ഈക്വൽ ടു സീറോ എന്ന സമവാക്യത്തിന്റെ കൃതി രണ്ട് ഒന്ന് ഇതിൽ വലുത് രണ്ടായതിനാൽ ഇതിനെ പറയുന്ന പേരാണ് രണ്ടാം കൃതി സമവാക്യം. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്നാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഏത് തരം സമവാക്യത്തെ കുറിച്ചിട്ടാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അതായത് കൃതി രണ്ടായ സമവാക്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാം. അപ്പോൾ രണ്ടാം കൃതി സമവാക്യം എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ഈ ചാപ്റ്ററിൽ രണ്ടാം കൃതി സമവാക്യവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. രണ്ട് എക്സ് സ്ക്വയർ മൈനസ് നാല് എക്സ് പ്ലസ് മൂന്ന് സമം പൂജ്യം, നാല് വൈ സ്ക്വയർ മൈനസ് മൂന്ന് വൈ പ്ലസ് ഏഴ് സമം പൂജ്യം, എക്സ് സ്ക്വയർ പ്ലസ് നാല് എക്സ് പ്ലസ് രണ്ട് സമം പൂജ്യം, ഇതെല്ലാം രണ്ടാം കൃതി സമവാക്യങ്ങൾക്ക് ഉദാഹരണം. അപ്പോൾ ഈ രണ്ടാം കൃതി സമവാക്യത്തിന്റെ പൊതുവായ അല്ലെങ്കിൽ ജനറൽ ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഏതൊരു രണ്ടാം കൃതി സമവാക്യത്തിൽ ആദ്യത്തെ പദത്തിന്റെ ഒരു എക്സ് സ്ക്വയർ ഫോം, രണ്ടാമത്തെ ടേം അല്ലെങ്കിൽ രണ്ടാമത്തെ പദം ഒരു എക്സ് ടേം, മൂന്നാമത്തെ പദം ചരമൊന്നുമില്ലാത്തൊരു സ്ഥിരസംഖ്യ ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഇത് നോക്കാം, നാല് വൈ സ്ക്വയർ ഒരു സ്ക്വയർ ഫോം, ത്രീ വൈ, അടുത്തത് ചരമൊന്നും ഒരു വേരിയബിൾ ഇല്ലാത്തൊരു കോൺസ്റ്റന്റ്, മൂന്നാമത്തത് ഒരു എക്സ് സ്ക്വയർ ടേം ഒരു എക്സ് ടേം ഒരു കോൺസ്റ്റന്റ്. അപ്പോൾ രണ്ടാം കൃതി സമവാക്യം എന്ന് പറഞ്ഞാൽ ഒരു എക്സ് സ്ക്വയർ ടേമും പിന്നെ ഒരു എക്സ് ടേമും പിന്നെ ഒരു കോൺസ്റ്റന്റ് ഈ രൂപത്തിലാണ്. അതിനാൽ നമുക്ക് ഇതിന്റെ ഒരു ജനറൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു പൊതുവായ രൂപം എന്ന് പറയുന്നത് പ്ലസ് ബി എക്സ് പ്ലസ് സി സമം പൂജ്യമാണ് എന്ന് പറയാം. കാരണം എ എക്സ് സ്ക്വയറിന്റെ പ്ലസ് ബി എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ ഒരു ടേം, പ്ലസ് സി എ കോൺസ്റ്റന്റ്, എക്സ് സ്ക്വയറിന്റെ ഒരു ടേം എക്സിന്റെ ഒരു ടേം ഒരു കോൺസ്റ്റന്റ്. അപ്പോൾ ഒരു പൊതുവായ രൂപം അല്ലെങ്കിൽ ജനറൽ ഫോം ഒരു രണ്ടാം കൃതി സമവാക്യത്തിന്റെ പൊതുവായ രൂപം അല്ലെങ്കിൽ ജനറൽ ഫോം എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമം പൂജ്യം. ഇനി ഇതിലെ ഓരോന്നും ഇതിന് കൂടെ തന്നെ നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുന്നത് ഒരിക്കലും പൂജ്യമാവാൻ പാടില്ല. എന്ന് പറയുന്നത് ഒരിക്കലും പൂജ്യമാവാൻ പാടില്ല. കാരണം എന്താ, എ എന്ന പദം അല്ലെങ്കിൽ എ എന്നൊരു പദം പൂജ്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിന്റെ കൂടെ പൂജ്യം ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ ഇങ്ങനെ വരും. പൂജ്യം ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതൊരു പദത്തിനെയും അല്ലെങ്കിൽ ഏതൊരു നമ്പറിനെയും പൂജ്യം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ പൂജ്യം. അപ്പൊ ഈ ടേം എന്താ, പൂജ്യമോ? പൂജ്യം പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു സീറോ എന്നാണ് വരിക. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ? അല്ല. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ ഇവിടുത്തെ പവർ എത്ര വരണം, ഡിഗ്രി എത്ര വരണം? രണ്ട്. ഇതിപ്പോ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ അതായത് തന്നെ ഇത് സീറോ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് ഫസ്റ്റ് ഡിഗ്രി ആവുള്ളൂ, സെക്കൻഡ് ഡിഗ്രി ആവില്ല. അതുകൊണ്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോം അല്ലെങ്കിൽ പൊതുവായ രൂപം എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു സീറോ എന്നാണ്. ഇതിൽ എ ഒരിക്കലും എന്താവാൻ പാടില്ല, സീറോ ആവാൻ പാടില്ല. ബി സീറോ ആയാൽ കുഴപ്പമില്ല, കാരണം സെക്കൻഡ് ടേം സീറോ വന്നാലും ഇപ്പൊ ഈ ടേം സീറോ വന്നു അല്ലെങ്കിൽ ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ടു ഈക്വൽ ടു സീറോ എന്ന് വന്നു. ഇതിന്റെയും ഡിഗ്രി എത്രയാണ്? രണ്ട്. അതുകൊണ്ട് ഇത് സെക്കൻഡ് ഡിഗ്രി ആണ്. അപ്പൊ സെക്കൻഡ് ടേം സീറോ വന്നാൽ, അതായത് ബിക്ക് പകരം പൂജ്യം വന്നാൽ കുഴപ്പമില്ല, ലാസ്റ്റ് ടേം കോൺസ്റ്റന്റ് പൂജ്യം വന്നു, ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് ഈക്വൽ ടു സീറോ, ഇതിൽ ലാസ്റ്റ് ടേം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പൂജ്യം വന്നാലും കുഴപ്പമില്ല, പക്ഷെ ഏത് പൂജ്യമാവാൻ പാടില്ല. എ എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല, പൂജ്യമാവാൻ പാടില്ല. ഇനി എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു സീറോ, ഇതാണല്ലോ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ പൊതുവായ രൂപം. ഇതിൽ എ എന്ന് പറയുന്നത് ഇതിലുള്ളത് എ ബി സി, അത് മൂന്നും എന്താണെന്ന് പറയാം. ആദ്യമായിട്ട് എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന്റെ കൂടെ വരുന്ന സംഖ്യ, അതായത് എക്സ് സ്ക്വയറിന്റെ ഗുണകം കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ്
x score കൂടെ വരുന്ന സംഖ്യയാണ് അതായത് x score ഗുണകമാണ് കോഫിഷ്യന്റ് ഓഫ് x അങ്ങനെയാണെങ്കിൽ b എന്തായിരിക്കും x ന്റെ ഗുണകം x നെ കൂടെ വരുന്നതായതുകൊണ്ട് എന്താണ് x ന്റെ ഗുണകം അല്ലെങ്കിൽ കോഫിഷ്യന്റ് ഓഫ് x c എന്നത് എന്താണ് ഒരു സ്ഥിര സംഖ്യ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ഒന്നാമത്തേത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താ കൃതി രണ്ടായ സമവാക്യങ്ങളെയാണ് എന്ത് പറയുക സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയും ഏതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെയും അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യത്തിന്റെയും പൊതുവായ രൂപം എന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ ആണ് ഇത് എ ഒരിക്കലും എന്താവാൻ പാടില്ല പൂജ്യം വരാൻ പാടില്ല കാരണം അത് പൂജ്യം വരാണെങ്കിൽ പിന്നെ എന്താവില്ല സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവും ഇതിൽ എ എന്നത് എക്സ് സ്ക്വയറിന്റെ ഗുണകമാണ് ബി എന്നത് എക്സിന്റെ ഗുണകമാണ് സി എന്നതൊരു സ്ഥിരസംഖ്യ ഇനി ഒരു സമവാക്യത്തിന്റെ പരിഹാരം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നേരിട്ട് കടക്കാം ആദ്യമായിട്ട് നിങ്ങൾ മുൻ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് സർവസമവാക്യങ്ങൾ അല്ലെങ്കിൽ ഐഡന്റിറ്റീസ് സർവസമവാക്യങ്ങൾ ഐഡന്റിറ്റീസ് ആദ്യമായിട്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അതായത് ഫസ്റ്റ് രണ്ട് ടേമിന്റെ തുകയുടെ വർഗം രണ്ട് പദങ്ങളുടെ തുകയുടെ വർഗം ഒന്നാമത്തേതിന്റെ വർഗം പ്ലസ് രണ്ട് ഇൻറ്റു ഒന്നാമത്തത് ഇൻറ്റു രണ്ടാമത്തത് പ്ലസ് രണ്ടാമത്തേതിന്റെ വർഗം ഒന്നുകൂടെ പറയണ്ടേ ഒന്നാമത്തേതിന്റെ വർഗം പ്ലസ് രണ്ട് ഇഞ്ചു ഒന്നാമത്തത് ഇഞ്ചു രണ്ടാമത്തത് പ്ലസ് രണ്ടാമത്തേതിന്റെ വർഗം അതാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇനി എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഒരേപോലെ തന്നെയാണ് ആകെ ഒരു വ്യത്യാസം ഉള്ളത് പ്ലസ് ടു എബിക്ക് പകരം ഇവിടെ മൈനസ് ആണ് അതായത് എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ a square minus 2 into a into b plus b square. a plus b whole square is a square plus 2 into a into b plus b square. ഇനി a square minus b square. രണ്ട് പദങ്ങളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം. ഒരു പദത്തിന്റെ വർഗ്ഗം മൈനസ് വേറൊരു പദത്തിന്റെ വർഗ്ഗം. അതായത് a plus b into a minus. അതായത് ആ രണ്ട് പദങ്ങൾ കൂട്ടിയത് രണ്ട് പദം കുറച്ചു. ഇത് എയും ബിയും തന്നെ വരണമെന്നില്ല ഏത് ചടങ്ങ് വന്നാലും എനിക്ക് ഇങ്ങനെ മാറ്റിയതാണ് അപ്പോ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒന്നാമത്തേതിന്റെ വർഗം പ്ലസ് രണ്ട് ഇഞ്ചു ഒന്നാമത്തത് ഇഞ്ചു രണ്ടാമത്തത് പ്ലസ് രണ്ടാമത്തേതിന്റെ വർഗം അതേപോലെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താ വരിക ഒന്നാമത്തേതിന്റെ വർഗം എക്സ് സ്ക്വയർ മൈനസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു വൈ പ്ലസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു വൈ പ്ലസ് വൈ സ്ക്വയർ ഇനി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണെങ്കിലോ എന്താ വരിക എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ അതായത് ഏത് വേരിയബിൾ മാറാം ഏത് വേരിയബിൾ മാറും എന്നാലും ഈ ഒരു ഫോമിലേക്ക് എഴുതാൻ നിങ്ങൾക്ക് പറ്റും ഈ ഒരു കാര്യം ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് ഇനി അതേപോലെ വളരെ പരിചയമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പൈതഗോറസ് സിദ്ധാന്തം അല്ലെങ്കിൽ പൈതഗോറസ് തിയറം കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്താണ് പൈതഗോറസ് തിയറം ഏതൊരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാംഗിൾ മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ ഒരു കോൺ എത്ര വരണം 90 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി ഒരു കോൺ 90 ഡിഗ്രി ആയ ത്രികോണമാണ് മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാംഗിൾ ഇതിൽ 90 ഡിഗ്രി 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശത്തിന് പറയുന്ന പേരാണ് ഹൈപ്പോർന്യൂസ് സൈഡ് അല്ലെങ്കിൽ കർണവശം ഹൈപ്പോർന്യൂസ് സൈഡ് അല്ലെങ്കിൽ കർണവശം ബാക്കിയുള്ള രണ്ടെണ്ണം ലംബവശങ്ങളാണ് അല്ലെ ഇത് 90 ഡിഗ്രി അതുകൊണ്ട് ഇത് രണ്ടും ലംബവശങ്ങളാണ് പെർപെൻഡിക്കുലർ സൈഡ്സ് ഇതിൽ ഒരു സൈഡ് നമ്മൾ ബേസ് അല്ലെങ്കിൽ പാദവശമായിട്ടും മറ്റേ സൈഡിനെ ലംബവശം അല്ലെങ്കിൽ ആൾട്ട്യൂഡ് സൈഡായിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് റിസൾട്ട് വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ് കർണം സ്ക്വയർ അല്ലെങ്കിൽ കർണവശം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്താണ് കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇനി ഇതിൽ നമുക്ക് പാദം സ്ക്വയറോ ലംബം സ്ക്വയറോ എഴുതാൻ അറിയില്ലേ എന്താണ് പാദം സ്ക്വയർ വരിക കർണം സ്ക്വയർ
ലംബം സ്ക്വയർ എന്ന് ഇവിടെ ബാക്കി കാരണം സ്ക്വയർ ഇതുകൂടി വരുമ്പോ മൈനസ് ലംബം സ്ക്വയർ തിരിച്ച് ലംബം സ്ക്വയർ ആണെങ്കിലോ കർണം സ്ക്വയർ മൈനസ് മൈനസ് ബാക്കി ഏതാണുള്ളത് പാദം സ്ക്വയർ ഇത് മൂന്ന് ഈ ഒന്ന് തന്നെ പഠിച്ചുവെച്ചാൽ മതി ബാക്കി എനിക്ക് എഴുതാൻ കിട്ടും പാദം വരുമ്പോൾ കർണം മൈനസ് ലംബം ലംബം വരാണെങ്കിൽ കർണം മൈനസ് പാദം അപ്പൊ കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പോർന്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി അറിയണം ഒന്നാമത്തത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അതേപോലെ ഒരു മറ്റു ത്രികോണത്തിലെ മൂന്ന് വശങ്ങൾ തമ്മിലുള്ള ബന്ധം അതായത് പൈതഗോറസ് സിദ്ധാന്തം കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ പാദം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ഇത്രയും കാര്യങ്ങൾ കൂടിയൊക്കെ നമുക്കിനി നമുക്ക് ചാപ്റ്ററിലേക്ക് നേരിട്ട് കടക്കാം ഇതിലെ പ്രോബ്ലംസിലേക്ക് നേരിട്ട് കടക്കാം അങ്ങനെ ഈ ഒരു ചാപ്റ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസിലേക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് കടക്കാം അതായത് ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ശ്രദ്ധിക്കുക ദ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ ദ പെരിമീറ്റർ ബിക്കംസ് 36 മീറ്റേഴ്സ് What is the length of the side of the original square? അതായത് ഒരു സമചതുരത്തിന്റെ വശം 1 മീറ്റർ കൂട്ടിയപ്പോൾ അതിന്റെ ചുറ്റളവ് 36 മീറ്റർ എങ്കിൽ നമ്മൾ ആദ്യം എടുത്ത സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയായിരുന്നു ക്വസ്റ്റ്യൻ കൂടി പറയണേ ഒരു സമചതുരണ്ട് അതിന്റെ വശങ്ങൾ 1 മീറ്റർ നീട്ടി അപ്പോൾ അതിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ 36 മീറ്റർ ആയെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്ര ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അവിടെ നോക്കാം നമുക്കിത് ശരിക്കും മനക്കണക്കായിട്ട് തന്നെ കണ്ടെത്താൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ ഞാനിവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ കിട്ടിയ അതിനൊരു ഇക്വേഷനിലേക്ക് മാറ്റി അതിനെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള രീതിയിലാണ് പറയുന്നത് നമുക്കറിയാം ഒരു സമചതുരം സമചതുരം എന്ന് പറയുമ്പോൾ തന്നെ 4 വശങ്ങളും തുല്യമാണ് അറിയാം 4 വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു സമചതുരം ഈ സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും 1 മീറ്ററിൽ നിന്ന് കൂട്ടി എല്ലാ വശവും 1 മീറ്റർ കൂട്ടിയപ്പോൾ അതിന്റെ പെരിമീറ്റർ 36 ആയി എന്നാണ് പറയുന്നത് എങ്കിൽ നമ്മൾ ആദ്യം എടുത്ത ഈ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണെന്നാണ് ചോദ്യം നമുക്കറിയാം ഇതാണ് കണ്ടുപിടിക്കേണ്ടത് ഈ സമചതുരത്തിന്റെ വശമാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതിനാണ് നമ്മൾ ചലം കൊടുക്കുക അല്ലെ അപ്പോ ഇതിന്റെ വശത്തിന് ഞാൻ എക്സ് എന്ന് അപ്പൊ 4 വശം തുല്യമായിരിക്കും സമചതുരം ആയതുകൊണ്ട് 4 വശങ്ങളും തുല്യമായിരിക്കും അപ്പൊ ഓരോന്നും എക്സ് മീറ്റർ ഇനി ഇതിന്റെ ഈ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എക്സ് ആകുമ്പോ ഇത് 1 മീറ്റർ കൂട്ടി എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ വശത്തിന്റെ നീളം എത്രയായിരിക്കും ഈ വശം എക്സ് ആണ് ഇതിനേക്കാൾ 1 മീറ്റർ കൂട്ടി അപ്പൊ ഇതെത്രയായിരിക്കും നീളം എക്സ് പ്ലസ് 1 ശരിയല്ലേ അപ്പൊ ഈ 4 സൈഡും എത്ര ഉണ്ടാവും എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 1 അപ്പൊ ആദ്യത്തെ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എക്സ് ആണ് അപ്പൊ അത് 1 മീറ്റർ കൂട്ടുമ്പോൾ എക്സ് പ്ലസ് 1 ഇനി നോക്കാം നമുക്ക് തന്നിട്ടുള്ള കാര്യം ഈ സമചതുരത്തിന്റെ കാര്യം കണ്ടുപിടിക്കേണ്ടത് ഈ എക്സിന്റെ വാല്യൂ ഇനി തന്ന കാര്യം എന്താണ് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് 36 മീറ്റർ ആണ് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് 36 എന്താണ് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ തുക അതാണ് എന്ത് ചുറ്റളവ് ഇപ്പൊ ത്രികോണാണെങ്കിൽ അതിന്റെ 3 വശങ്ങളിലും കൂട്ടിയാൽ കിട്ടുന്നതാണ് അതിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ അപ്പൊ സമചതുരം ആകുമ്പോ അതിന്റെ 4 വശങ്ങളും കൂട്ടിയതാണ് അതിന്റെ ചുറ്റളവ് അപ്പൊ 4 × വശത്തിന്റെ നീളം സമം എത്രയാണ് 30 ആ ശരിയല്ലേ ചുറ്റളവ് അതിന്റെ 4 വശങ്ങളും കൂട്ടിയതാണ് ഇപ്പൊ 4 × വശത്തിന്റെ നീളമാണ് 36 4 × എന്താണ് ഇതിന്റെ വശത്തിന്റെ നീളം എക്സ് പ്ലസ് 1 4 × എക്സ് പ്ലസ് 1 സമം 36 അപ്പോൾ എക്സ് പ്ലസ് 1 ഇവിടെ നിലനിർത്തി 36 വരെയുണ്ട് ഇഞ്ചു 4 പോകുമ്പോ അറിയാലോ ഒരു സമത്തിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പ്ലസ് പോകുമ്പോൾ മൈനസ് ആവും
മൈനസ് പോകുമ്പോൾ പ്ലസ് ആവും ഇൻടു പോകുമ്പോൾ ഡിവിഷൻ ആവും ഡിവിഷൻ പോകുമ്പോൾ ഇൻടു അപ്പോൾ ഇവിടുന്ന് ഇൻടു 4 ഇങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കണം എന്നാണ് അപ്പോൾ എക്സ് പ്ലസ് 1 സമം 36 ബൈ 4 എത്രയാണ് 1 അപ്പോൾ എക്സ് എന്തായിരിക്കും 9 മൈനസ് 1 സമം സമം 8 അപ്പോൾ എക്സിന്റെ വില നമുക്ക് ഇവിടുന്ന് എത്ര കിട്ടിയത് 8 അപ്പൊ ആദ്യത്തെ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്രയാണ് കിട്ടുന്നത് 8 ശരിയല്ലേ നോക്കുക ഈ നീളം നമുക്ക് 8 ആണ് ആൻസർ കിട്ടിയത് അപ്പൊ ഇതിന്റെ ഒരു സൈഡ് അല്ലെങ്കിൽ എല്ലാ സൈഡും 1 മീറ്റർ വീതം കൂട്ടി എന്ന് പറയുമ്പോൾ 8 ഉള്ളത് 8 കൊന്ന് കൂട്ടുമ്പോൾ ഇവിടെ എത്ര വരും 9 അപ്പൊ ഇതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 വശം കൂട്ടിയതല്ലേ 4×9 എത്രയാണ് വരിക 36 ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഒരു സമചതുരത്തിന്റെ വശത്തിന്റെ നീളം 1 മീറ്റർ കൂട്ടിയപ്പോൾ ചുറ്റളവ് 36 ആയെങ്കിൽ ആദ്യത്തെ സമചതുരത്തിന്റെ വശത്തിന് നീളം എത്ര എന്നാണ് ചോദ്യം അപ്പൊ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ വശം ആയതുകൊണ്ട് ഞാൻ അതിനെന്ത് കൊടുത്തു എക്സ് അപ്പൊ അത് 1 മീറ്റർ കൂട്ടി എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 1 ഇതിന്റെ ചുറ്റളവാണ് 36 അപ്പൊ 4 ചുറ്റളവ് എന്ന് പറഞ്ഞ 4 വശങ്ങളും കൂട്ടിയതാണ് അപ്പൊ 4×  വശത്തിന് നീളം എന്ത് 36 4×  വശത്തിന് നീളം എത്രയാണ് എക്സ് പ്ലസ് 1 സമം 36 എക്സ് പ്ലസ് 1 ഇവിടെ നിലനിർത്തി ഇൻറ്റു 4 ഇവിടെ പോയപ്പോൾ ബൈ 4 ആയി എക്സ് പ്ലസ് 1 സമം 36 4 കൊണ്ട് അടിച്ച് എത്രയാണ് വരിക 9 ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 9 പ്ലസ് 1 അങ്ങനെ പോയപ്പോൾ എന്തായി മൈനസ് ഞാൻ പറഞ്ഞു പ്ലസ് പോകുമ്പോൾ മൈനസ് ആണ് മൈനസ് പോകുമ്പോൾ പ്ലസ് ആണ് 9 മൈനസ് 1 എത്രയാണ് 8 അപ്പൊ നമ്മൾ ആദ്യം എടുത്ത സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്രയാണ് 8 ഇത് മനക്കണക്കായിട്ടും കണ്ടുപിടിക്കാം പക്ഷെ നമ്മൾ ഈ ഒരു ഇതൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു സമവാക്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇതാണ് അതിന്റെ മെത്തേഡ് അപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യല്ലേ നമ്മളെ സമവാക്യം എന്ന് പറയുന്നത് രണ്ടാം കൃതിയല്ല ഒന്നാം കൃതി ഒരു സാധാ സമവാക്യമാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യന് ഏകദേശം അതേപോലെ തന്നെയാണ് When each side of a square is increased by 1 meter, the area becomes 36 meter, and the square meters. What is the length of the side of the original square? അതായത് ഒരു സമചതുരത്തിന്റെ വശം 1 മീറ്റർ കൂട്ടിയാൽ കിട്ടുന്ന സമചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ 36 മീറ്റർ സ്ക്വയർ ആണ് എങ്കിൽ ആദ്യം എടുത്ത സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ് അതായത് നേരത്തെ ചെയ്തതും ഈ ചെയ്ത ക്വസ്റ്റ്യൻ തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ നേരത്തെ നമ്മളോട് പരപ്പളവല്ല ചുറ്റളവാണ് തന്നിട്ട് ചുറ്റളവ് പറഞ്ഞാൽ 4 വശം കൂട്ടിയത് എന്നാൽ ഇവിടെ ചുറ്റളവിന് പകരം എന്താ തന്നത് പരപ്പളവ് ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം അല്ലെങ്കിൽ ഒരു ഫോർമുല എന്താ സമചതുരമാകുമ്പോൾ എല്ലാ വശവും തുല്യമാണ് അപ്പൊ അതിന്റെ ചുറ്റളവ് പറഞ്ഞ 4 വശം കൂട്ടിയത് അത് എന്താ കിട്ടി ഇനി പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഒരു വശത്തിന്റെ സ്ക്വയർ എന്താണ് ഒരു വശത്തിന്റെ നീളം അല്ലെങ്കിൽ നമുക്കറിയാം നീളമിന്റെ വീതി അറിയുമ്പോൾ ഇതിന്റെ നീളം ഒക്കെ തുല്യല്ലേ അപ്പൊ വശത്തിന്റെ നീളത്തിന്റെ സ്ക്വയർ അതാണ് പരപ്പളവ് അപ്പൊ ഇതാണ് ഒരു സമചതുരം ഇതിന്റെ വശത്തിന്റെ നീളം 1 മീറ്റർ കൂട്ടിയതാണ് ഈ സമചതുരം ഇതിന്റെ പരപ്പളവാണ് 36 മീറ്റർ സ്ക്വയർ എങ്കിൽ ഈ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണെന്നാണ് നമ്മളെ ചോദ്യം അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ഇതും തന്നെ നമുക്കറിയാം മനക്കണക്കായിട്ട് ചെയ്ത ആൻസർ കിട്ടുന്നതാണ് പക്ഷെ നമ്മൾ ഈ ഒരു രീതി ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സമചതുരത്തിന്റെ വശത്തിന്റെ നീളാണല്ലോ അതുകൊണ്ട് ഇതിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു ഏത് ലെറ്റർ ഉപയോഗിക്കാം കോമൺ ആയിട്ട് എക്സ് ആയതുകൊണ്ട് ഞാൻ എക്സ് ഉപയോഗിച്ചു അപ്പൊ ഈ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എക്സ് മീറ്റർ ഇനി ഈ സമചതുരത്തിന്റെ വശത്തിന് നീളം 1 മീറ്റർ കൂട്ടിയതാണ് ഈ സമചതുരം അപ്പൊ ഈ എക്സ് ഉള്ളത് എന്താകും എക്സ് പ്ലസ് 1 നേരത്തെ പോലെ തന്നെ എക്സ് പ്ലസ് 1 ഇനി ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ ഇതിന്റെ പരപ്പളവ് 36 ആണ് അപ്പൊ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് 36 മീറ്റർ സ്ക്വയർ പരപ്പളവ് 36 മീറ്റർ സ്ക്വയർ നമുക്കറിയാം പരപ്പളവ് കാണാനുള്ള സൂത്രമൊക്കെ എന്താണ് ഇവിടെ പറഞ്ഞത് എന്താണ് വശത്തിന്റെ നീളത്തിന്റെ വർഗം വശത്തിന്റെ നീളത്തിന്റെ വർഗമാണ് എന്ത് 36 വശത്തിന്റെ നീളം എത്രയാണ് ഇവിടെ ഉള്ളത് എക്സ് പ്ലസ് 1 അല്ലേ അപ്പൊ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ് എന്ത് 36 അതായത് ഇതെന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ ഒരു സ്ക്വയർ രൂപം ഒരു വർഗ രൂപത്തിൽ കിട്ടി അപ്പൊ ഒന്നുകൂടെ പറയണേ ഇതിന്റെ പരപ്പളവ് 36 ആണെന്ന് തോന്നുന്നു അപ്പൊ വശത്തിന്റെ നീളത്തിന്റെ സ്ക്വയർ 36 ആണ് വശത്തിന്റെ നീളം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആണ് അപ്പൊ എക്സ് പ്ലസ് 1 സ്ക്വയർ ആണ് എന്ത് 36 നമുക്കറിയാം പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും മൈനസ് പോകുമ്പോൾ പ്ലസ് ആവും ഇൻറ്റു ഡിവിഷൻ ആവും ഡിവിഷൻ ഇൻറ്റു അതേപോലെ തന്നെ സ്ക്വയർ സമത്തിന്റെ പുറത്തേക്ക് പോകാവുന്നതാണ് എന്ത് റൂട്ട് അപ്പൊ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ സമം 36
Thanks for watching.